السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന പഠന ക്ലാസ്സിലാണ് ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ മാസത്തിലും നബി ചരിത്രം പറയാൻ വേണ്ടി ഒരു ദിവസമാണ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. പ്രവാചക ചരിത്ര പഠന ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ വിശ്വാസികൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന നിലയിൽ നബി തിരുമേനി വരുന്നതിൻ്റെ മുമ്പുള്ള മക്കയുടെ അവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ തിന്മകൾ, അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ദൗത്യത്തിൻ്റെ മഹത്വവും ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അതുകൊണ്ടാണ് നബിചരിത്രം പറയുന്ന ഈ വിഷയത്തിൽ നമ്മൾ ജാഹിലിയത്തിനെക്കുറിച്ച്, ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ പറഞ്ഞത് ജാഹിലിയ കാലഘട്ടമെന്ന് പറയുമ്പോൾ ആ മക്കയിൽ ആൾപ്പാർപ്പ് തുടങ്ങിയ, ആൾതാമസം തുടങ്ങിയ ചരിത്രം മുതൽ, മഹാനായ ഇബ്രാഹിം നബിയുടെ, ഹാജറ ബീബിയുടെ, ഇസ്മായിൽ നബിയുടെ ചരിത്രം മുതൽ അവിടെ നിന്ന് നമ്മൾ ആരംഭിച്ചു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ ശിർക്ക് വ്യാപകമായിരുന്നു, എല്ലാ തരത്തിലുള്ള തിന്മകളുമുണ്ട്. വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാ തിന്മകളും സാധാരണ സ്വഭാവമായിരുന്ന ഒരു കാലഘട്ടം. അന്നവിടെ എങ്ങനെയാണ് ശിർക്ക് വന്നത്? ആരാണ് അങ്ങോട്ട് ശിർക്ക് കൊണ്ടുവന്നത്? അവരെങ്ങനെയാണ് വിഗ്രഹാരാധകരായി തീർന്നത്? ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയായി ആ കാലഘട്ടത്തിലെ ഏതാനും ചില തിന്മകൾ കൂടെ നമ്മൾ വിശദീകരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അവരുടെ വിശ്വാസപരമായ അധപ്പതനത്തിൻ്റെ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം പറയാം. ആ കാലഘട്ടത്തിൽ ഫഹാൽ എന്നു പേരുള്ള ഒരു ഈത്തപ്പന ഉണ്ടായിരുന്നു, ഒരു മരം, ഈത്തപ്പനയുടെ ഒരു മരമുണ്ടായിരുന്നു. അവർ മഹത്വം കൽപ്പിച്ചിരുന്ന മരമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആ മരത്തിൻ്റെ സമീപത്ത് ചെല്ലുമെന്നാണ്. എന്നിട്ട് അവർ പറയും, യാ ഫഹലൽ ഫുഹൂൽ ഉരീദു സൗജൻ ഖബ്ലൽ ഹൗൽ എന്നവർ പറയുമെന്നാണ്. ആ മരത്തിനെ കെട്ടിപ്പിടിച്ച് അവർ പറയുന്നത്, എൻ്റെ വിവാഹം നടന്നിട്ടില്ല, ഞാൻ വിവാഹിതയല്ല, അതുകൊണ്ട് തന്നെ ഒരു ഹൗല് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ്, ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ വിവാഹം നടത്തി തരണം, എൻ്റെ വിവാഹം നടക്കണം. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ആ മരത്തെ സമീപിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമ്മളിന്ന് ആലോചിക്കണം, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും അവർ പലതരത്തിലുള്ള തിന്മകൾ, അവർ പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അല്ലേ. ജാറങ്ങളുടെ സമീപത്ത് പോയി ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ആളുകൾ, മരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആളുകൾ, അതേപോലെ തന്നെ ഒരു തൊട്ടിലിൽ
ഒരു പ്രദേശത്തുള്ള തൊട്ടിലിൽ ആട്ടിയാൽ കുട്ടിയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെ പല വികലമായ വിശ്വാസങ്ങളും ഇന്നുമുണ്ട്. ജാഹിലിയത്ത് പല ആളുകളുടെയും മനസ്സിലുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ വിശ്വാസ മേഖല നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്രമാത്രം മതപതിച്ച വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾ. അപ്പോൾ വിഗ്രഹാരാധകരായിരുന്നു, ബഹുദൈവാരാധന അവർക്കിടയിൽ ഉണ്ടായിരുന്നു, അവരുടെ വീടുകളിൽ വിഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചു. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെ പ്രവാചകൻ്റെ കഠിനമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി വിഗ്രഹാരാധകരായിരുന്ന ബഹുദൈവാരാധകരായിരുന്ന ആ സമൂഹത്തിന് മാറ്റം വരുത്തിയ ചരിത്രമാണ് നബി തിരുമേനിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. വിഗ്രഹാരാധനയ്ക്ക് പുറമെ ആ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്ന തിന്മയാണ് മദ്യപാനം എന്നുള്ളത്. അവർ മദ്യപാനികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടത്തിലും പ്രവാചക തിരുമേനിയുടെ മുമ്പുള്ള കാലഘട്ടത്തിലും അവർ തികഞ്ഞ മദ്യപാനികളായിരുന്നു. മദ്യമെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമായി കണ്ടിരുന്ന ആളുകൾ. മദ്യമില്ലാതെ അവിടെ സദസ്സുകൾ ഉണ്ടായിരുന്നില്ല. അവർ മദ്യപാനത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വിലയുള്ള നിലയുള്ള പ്രവൃത്തിയായിട്ടാണ് അവർ കണ്ടത്. അവരെത്രമാത്രം മദ്യത്തെ സ്നേഹിച്ചിരുന്നു, മദ്യത്തെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു മനുഷ്യൻ, ജാഹിലിയത്തിലെ ഒരു മനുഷ്യൻ, അയാൾ ഉറങ്ങാൻ പോകുമ്പോൾ അയാളുടെ തലയുടെ സമീപത്ത്, ഉറങ്ങുന്ന റൂമിൽ തലയുടെ സമീപത്ത് ഒരു മദ്യത്തിൻ്റെ ചഷകം, ഒരു പാത്രം കൊണ്ടുപോയി വെച്ചു എന്നാണ്. മദ്യമാണതിലുള്ളത്. എന്തിനാണ് അത് കൊണ്ടുപോയി വെക്കുന്നത്? നാളെ നേരം പുലരുമ്പോൾ ആദ്യം എൻ്റെ വയറ്റിലേക്ക് മദ്യം എത്തണം. അതിനാണ് ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റാൽ കൈ നീട്ടിയാൽ ആദ്യം മദ്യം കിട്ടണം. അതാണ് കൈ നീട്ടുന്നതിൻ്റെ സമീപത്ത്, കൈയെത്തുന്ന സ്ഥലത്ത് ആ മദ്യത്തിൻ്റെ ചഷകം പാത്രം കൊണ്ടുപോയി വെച്ചു, മദ്യം നിറച്ച് രാവിലെ കുടിക്കാൻ വേണ്ടി. അങ്ങനെ ആ മനുഷ്യൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ ഒരു കാഴ്ച കാണാണ്. എന്താ കാഴ്ച എന്നറിയോ? ആ മദ്യത്തിൻ്റെ പാത്രത്തിൽ ഒരു വണ്ട് ചത്ത് കിടക്കുന്നുണ്ട്. ഒരു വണ്ട് വീണ് ചത്ത് കിടക്കുന്നുണ്ട്. അയാൾ പാട്ടുപാടിയെന്ന, വണ്ടേ നീ എത്ര ഭാഗ്യവാൻ, കാലം കുറേ ആയി ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇന്ന് വരെ എനിക്ക് മദ്യത്തിൽ കിടന്ന് മരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നീ ഭാഗ്യവാനാണ്, നീ മദ്യത്തിൽ കിടന്ന് മരിച്ചിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മദ്യത്തെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന, മദ്യത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന, മദ്യപാനമില്ലാതെ ജീവിക്കാൻ സാധിക്കാതിരുന്ന ആളുകൾ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ. മറ്റൊരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയും, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ കബറിൻ്റെ സമീപത്ത് മുന്തിരിവള്ളിയെ കൊണ്ടുപോയി നടണമെന്ന. മുന്തിരിവള്ളി, മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കും, മദ്യമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആ മുന്തിരിവള്ളിയുടെ വേരിൽ നിന്ന് അതിൻ്റെ നീരെൻ്റെ കബറിലേക്ക്, മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന എനിക്ക് കുടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയായിരുന്നു അവർ മദ്യത്തെ കണ്ടിരുന്നത്. അവരുടെ ഇടയിലേക്ക് ഇസ്ലാം വരുന്നത്, മദ്യത്തെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന മദ്യപാനികളായിരുന്ന സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ കടന്നു വന്ന് ആ മദ്യപാനമാകുന്ന തിന്മയെ പ്രവാചകൻ തുരത്തി, അവരോട് പാടില്ല എന്ന് പഠിപ്പിച്ചു. ബഹുദൈവാരാധകരായിരുന്ന ആ സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഏകദൈവാരാധനയിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ അവരിലുണ്ടായിരുന്ന വലിയ തിന്മയാണ് മദ്യപാനം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അതിനെതിരെ സംസാരിച്ചു. എങ്ങനെയാണ് സംസാരിച്ചത്? നബി കടന്നു വന്ന് ആദ്യം തന്നെ കള്ളുടിക്കാൻ പാടില്ല, മദ്യപിക്കരുത് എന്നല്ല പറഞ്ഞത്. അത് പറഞ്ഞാൽ അവർ കേൾക്കൂല, കാരണം അത്രമാത്രം മദ്യം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സലി ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ ഹത്താ ഇദാ ഫാബ അന്നാസു ഇലൽ ഇസ്ലാം നസല ഹലാലു വൽ ഹറാം. ആയിഷ ഉമ്മ പറയാ, വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതീർണമായത് മുഫസ്സലായ സൂറത്തുകളായിരുന്നു, ചെറിയ ചെറിയ സൂറത്തുകളായിരുന്നു. ആ സൂറത്തുകളിൽ സ്വർഗ നരകങ്ങളെക്കുറിച്ചാണ് ചർച്ച, വിശ്വാസപരമായ കാര്യങ്ങളാണ് ചർച്ച. അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അങ്ങനെയായിരുന്നു ആ അധ്യായങ്ങളിലെ ചർച്ച. നമുക്കറിയാം, അമ്മ ജുസ് എടുത്തു നോക്കൂ നിങ്ങൾ, അതിലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, ഫലക്ക്, അങ്ങനെയുള്ള സൂറത്തുകൾ, ആ ചെറിയ അധ്യായങ്ങൾ, ഇതൊക്കെ എന്താ മക്കിയായ സൂറത്തുകളാണ്, വിശ്വാസപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ എന്ത് ചെയ്തു, അവിടെ ചർച്ച ചെയ്തു, അവരുടെ മനസ്സിൽ വിശ്വാസം ഇട്ടുകൊടുത്തു, അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും അവരെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ?
ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്ദുള്ള അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും എന്ത് ചെയ്തു? അവിടെ പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? ആദ്യം തന്നെ മദ്യം പാടില്ല എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് ഖുർആനിൽ കാണാൻ പറ്റും, പ്രവാചക തിരുമേനിയോട് അവർ മദ്യത്തെക്കുറിച്ച് ചോദിച്ചു. മദ്യത്തെക്കുറിച്ച് അവർ ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, യസ് അലൂനകാനിൽ ഖംറി വൽ മൈസിർ. നബിയെ, നിന്നോടവർ മദ്യത്തെക്കുറിച്ച് അതേപോലെ തന്നെ ചൂതാട്ടത്തെക്കുറിച്ചൊക്കെ നിന്നോട് ചോദിക്കുന്നു. നീ അവരോട് പറയണം, ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഹിമ. മദ്യത്തെക്കുറിച്ച്, ചൂതാട്ടത്തെക്കുറിച്ചൊക്കെ അവർ നിന്നോട് ചോദിക്കുന്നു. നബിയെ, നീ പറയുക, അതിലുപകാരത്തെക്കാളേറെ ഉപദ്രവമാണ്. ഇസ്ലാം ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് മദ്യം നിരോധിക്കുന്നത്, ഒറ്റടിക്കല്ല. നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞേക്കല്ല, ഘട്ടം ഘട്ടമായി ഇസ്ലാം എന്ത് ചെയ്തു? മദ്യപാനത്തെ ഇല്ലാതെയാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? ആദ്യം അവരോട് പറഞ്ഞു, അതിൽ ഉപകാരത്തെക്കാളേറെ ഉപദ്രവമുണ്ട്. മദ്യത്തിൽ ഉപകാരമുണ്ട്, പക്ഷെ അതിനേക്കാളേറെ ഉപദ്രവമുണ്ട്. ഈ വചനം അവതരിച്ചതിന് ശേഷവും എന്ത് ചെയ്യും? സത്യവിശ്വാസികളായിരുന്ന ആളുകൾ അവര് മദ്യപിക്കാൻ തുടങ്ങി. അവർ മദ്യപിക്കുന്നുണ്ട്, കാരണം അവർ മദ്യം ഹറാമാക്കിയിട്ടില്ല, മദ്യം പരിപൂർണമായി തെറ്റാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? മദ്യം പൂർണ്ണമായി തെറ്റാന്ന് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ മദ്യപിക്കാൻ തുടങ്ങി. അവർ മദ്യപിക്കും, അപ്പോഴാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ കൽപ്പന വരുന്നത്. അവർ മദ്യപിച്ചാണ് നിസ്കരിക്കും, മദ്യപിച്ചവർ നിസ്കരിക്കും. അതേപോലെ തന്നെ മദ്യപിച്ചാണ് അവർ നിസ്കരിക്കും, മദ്യപാനികളായി അവരെ നിസ്കരിക്കുന്ന അവസ്ഥയിൽ രണ്ടാമത്തെ ആയത്ത് വന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാത വ അൻതും സുഖാറ ഹത്ത തഅലമു മാ തഖൂലൂന വ ലാ ജുനുബൻ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാ, സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കാൻ പാടില്ല. എങ്ങനെ? വ അൻതും സുഖാറ, മത്തന്മാരായിക്കൊണ്ട്. അപ്പൊ ആദ്യം കള്ളിൽ ഉപകാരമുണ്ട്, അതിനേക്കാൾ ഉപദ്രവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കള്ളു കുടിച്ചു, മദ്യപിച്ചു. അപ്പൊ ഖുർആൻ പറഞ്ഞു, നിസ്കരിക്കുന്ന സമയത്തൊക്കെ ചില ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ചരിത്ര തഫ്സീറിലൊക്കെ കാണാൻ പറ്റും, അന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികളായ ആളുകൾ അവർ നിസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനെ കോതിരു തീരുന്നില്ല, മദ്യപിച്ചിട്ട് മത്തന്മാരായിട്ട് നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ കാഫി സൂറത്തുൽ കാഫിറൂൻ, കുലിയായുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദു മാ അബദ്തു, ഇത് തീരുന്നില്ല. അതിങ്ങനെ ആവർത്തി ചോദിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? അവർ മദ്യത്തിന്റെ ലഹരിയിലാണ് നിസ്കരിക്കുന്നത്. അപ്പോഴേ ഖുർആൻ പറഞ്ഞത്, വഅൻതും സുഖാറ വലാ തഖറബു സ്വലാത വഅൻതും സുഖാറ, നിങ്ങൾ മത്തന്മാരായിക്കൊണ്ട് എന്തിയാ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല, കള്ളുടിച്ചാണ് നിസ്കരിക്കാൻ പാടില്ല. അപ്പോഴും കള്ള് ഹറാമാക്കിയിട്ടില്ല. ആദ്യം പറഞ്ഞാൽ ഉപകാരത്തെക്കാളേറെ ഉപദ്രവമുണ്ട്, രണ്ടാമത് പറഞ്ഞാൽ മത്തന്മാരായി നിസ്കരിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ കൽപ്പന വന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയികളാകണം, മദ്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇസ്ലാം എന്ത് ചെയ്തു? മദ്യം നിരോധിച്ചു, മദ്യം പാടില്ല എന്ന് പഠിപ്പിച്ചു. എന്തിനാ നമ്മളിത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ അവർ തികഞ്ഞ മദ്യപാനികളാണ്. വിശ്വാസം സ്വീകരിച്ചിട്ടും അവർ മദ്യപിച്ചു, കാരണം മദ്യം ഹറാമാക്കിയിട്ടില്ല. മദ്യപിച്ചുകൊണ്ട് അവർ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു നിസ്കരിക്കാൻ പാടില്ല, മത്തന്മാരായി നിസ്കരിക്കരുത്. പിന്നെയോ? പിന്നെ അത് പൂർണ്ണമായിട്ട് നിഷേധിച്ചു, മദ്യപിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പൊ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിലെ ആളുകൾക്ക്, ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മദ്യം ഹറാമാണ്, മദ്യപിക്കാൻ പാടില്ല, ഒരാളും മദ്യപിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാകുന്നു, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മനസ്സിലായോ? എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്, അത് ഹറാമാണ്. ഇന്നത്തെ തലമുറ അത് പഠിക്കണം, നമ്മളിത് കേൾക്കണം. നമ്മുടെ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കണം. അന്നത്തെ കാലഘട്ടത്തിലെ തിന്മയായി, ജാഹിലിയത്തിലെ തിന്മയായി നമ്മൾ മദ്യപാനത്തെ പറയാണ്. ആ മദ്യപാനം ഇന്നും ഈ ഉമ്മത്തിൻ്റെ ഇടയിലെ പല ആളുകൾക്കുമുണ്ട്, പലരും മദ്യപിക്കുന്നുണ്ട്. ജാഹിലിയത്ത് ഒഴിവാക്കാത്ത ആൾക്കാരാണ്, ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, നിങ്ങൾ
മദ്യം നിങ്ങൾ വടിയണം. ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, എല്ലാ തിന്മകളുടെയും മാതാവാണ്, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം എന്ന. എല്ലാ തിന്മകളുടെ മദ്യപിച്ച പിന്നെ എന്താ കാട്ടണമെന്ന് അറിയില്ല, എൻ സകല തോന്നിയാസം ചെയ്യും. അതുകൊണ്ടാ എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീത്തിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യശ്റബിൽ ഖംർ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദതിൻ യുഷ്റബു അലൈഹൽ ഖംർ. മദ്യപിക്കുന്ന സദസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല എന്നാ. ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവിടെ പാർട്ടികളൊക്കെ നടക്കും, ഞങ്ങളിൽ കള്ളൊന്നും കുടിക്കാറില്ല, പക്ഷെ അവിടുത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോരും. മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ വിശ്വാസി ഇരിക്കാൻ പാടില്ല, പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഗൗരവമുള്ള താക്കീതാണ്, തിന്മകളുടെ മാതാവാണ് എന്ന് പഠിപ്പിച്ചു അല്ലേ പ്രവാചകൻ പറഞ്ഞാൽ. ഖംറു ഉമ്മുൽ ഖബായിഥ്, ഖംറെന്ന് പറഞ്ഞാൽ, മദ്യമെന്ന് പറഞ്ഞാൽ തിന്മകളുടെ മാതാവാണ്. വമൻ ശരിബഹ ലം യഖബലില്ലാഹു മിൻഹു സലാത്തൻ 40 യൗമ. ഒരാൾ മദ്യപിച്ചാൽ അവനിൽ 40 ദിവസം നിസ്കാരം സ്വീകരിക്കൂല എന്ന്, 40 ദിവസം നിസ്കാരം സ്വീകരിക്കൂല മദ്യപിക്കുന്ന മനുഷ്യനിൽ നിന്ന്. വഇൻ മാത വഹിയ ഫീ ബത്നിഹി മാത മൈതതൻ ജാഹിലിയ, മദ്യം വയറ്റിലായിരിക്കുക വല്ലവനും മരിച്ചാൽ അവൻ ജാഹിലിയത്തിലെ മരണമാണ് അവന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആലോചിച്ചു സഹോദരങ്ങളെ, എത്ര വലിയ തിന്മയാണ്. എന്നിട്ടാണ് ഇന്ന് പല ആളുകളും മദ്യപിക്കുന്നത്, മുസ്ലിങ്ങളായ ആളുകൾ മദ്യപിക്കുക. എങ്ങനെയാ അവർക്ക് പറ്റുക? നബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചേർത്തു വെക്കേണ്ട ഭാഗമാണ്, പ്രവാചകൻ മദ്യത്തിനെതിരെ ശബ്ദിച്ചു, ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചു, അത് ഹറാമാണ് പഠിപ്പിച്ചു, അത് തിന്മകളുടെ മാതാവാണ്, തിന്മകളുടെ താക്കോലാണ് എന്നൊക്കെ നബി പറഞ്ഞു. അതിൻ്റെ സദസ്സിൽ ഇരിക്കരുത്, അത് വിൽക്കാൻ പാടില്ല, കച്ചവടം നടത്തരുത്, പ്രവാചകൻ എണ്ണി എണ്ണി പഠിപ്പിച്ചു. പക്ഷെ നമ്മളെ സമൂഹം പഠിക്കണില്ല, നമ്മളെ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നബി ചരിത്രം പഠിക്കുമ്പോൾ കേവലം ചരിത്രം പഠിച്ച് കേട്ടുപോവുക എന്നതിനപ്പുറം പ്രവാചകൻ വരുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം, നമ്മൾ ആ തിന്മകൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതാണ്. അതേപോലെ അന്ന് നിലനിന്നിരുന്ന വലിയ തിന്മയാണ് ചൂതാട്ടം, ആ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മയാണ് ചൂതാട്ടം. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവർ അന്തസ്സും അഭിമാനവും കണ്ടിരുന്നു ചൂതാട്ടത്തിൽ എന്നാണ് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൂതാട്ടം നടത്തുന്നത് അന്തസ്സുള്ള ആൾക്കാരാണെന്ന്, അങ്ങനെ അവർ ചൂതാട്ടം നടത്തും. വഹനയ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അവർ ചൂതാട്ടം നടത്തി അവരുടെ സമ്പത്തും കുടുംബവും വെച്ച് അവർ ചൂതാട്ടം നടത്തും, സമ്പത്തും കുടുംബവും വെച്ച്. എന്നിട്ട് അതൊക്കെ നഷ്ടപ്പെടും, അവസാന സമ്പത്ത് പോകും, അതേപോലെ തന്നെ കുടുംബം പോകും, തനിക്ക് അവകാശപ്പെട്ടതൊക്കെ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന അവസ്ഥ വരും. അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ എൻ്റെ സമ്പത്തും എൻ്റെ കുടുംബമൊക്കെ വേറൊരാൾ അനുഭവിക്കുക, എന്നിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുക, എന്താ പറയുക, ഒരു നിർഭാഗ്യവാനായി അത് നോക്കി നിൽക്കേണ്ട അവസ്ഥ. അപ്പോൾ ഇയാളുടെ മനസ്സിൽ പക ഉണ്ടാകും, അങ്ങനെ അത് യുദ്ധങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് അത് പോകും. അതൊക്കെ ജാഹിലിയത്തിൽ സംഭവിച്ചിരുന്നു. അതേപോലെ അന്ന് വ്യാപകമായിരുന്നു പലിശ, ജാഹിലിയത്തിലെ വലിയ തിന്മയായിരുന്നു പലിശ. ജാഹിലിയത്തിലെ അറബികളും യഹൂദരും പലിശ ഇടപാടുകൾ വ്യാപകമായി നടത്തിയിരുന്നുവെന്നാണ് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പലിശ നൽകുന്നതിലും വാങ്ങുന്നതിലും അങ്ങേയറ്റം അതിര് കവിഞ്ഞൊരു സമൂഹമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ, മനസ്സിലായില്ലേ. വർഷാവർഷം പലിശ ഇങ്ങനെ ഇരട്ടിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് കടം കൊടുത്തു, ഒരു 200 രൂപ കടം കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരു മാസത്തിന് ആ കടം കൊടുത്തു. അങ്ങനെ ഒരു മാസാവസാനമായപ്പം ആ 200 രൂപ ചോദിച്ചാണ്ട് അയാൾ ചെന്നു, കടം കൊടുത്ത ആൾ ചെന്നു. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ അടുത്തൊരു പൈസ അല്ല, നിങ്ങൾക്കിപ്പോൾ തരാൻ പൈസ അല്ല, കടം വാങ്ങിയത് തിരിച്ചുതരാനുള്ള അവസ്ഥ അല്ല. അപ്പോൾ കുഴപ്പമില്ല, നീ അടുത്ത മാസം തന്നാൽ മതി, 200 പകരം 400 തരണം, 200 പകരം 400 തരണം. അങ്ങനെ 400 വാങ്ങേണ്ട സമയത്ത് ചെല്ലുമ്പോൾ അതില്ല, അത് കൊടുക്കാനെങ്കിൽ 800. അങ്ങനെ പലിശ വ്യാപകമായിരുന്ന കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലഘട്ടം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയും ഖുർആൻ ഇടപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, പ്രവാചകൻ അവരോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ആഫൻ മുദ്ആഫ, സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പലിശ ഭുജിക്കാൻ പാടില്ല അല്ലേ. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു കച്ചവടം അനുവദനീയമാക്കി, റിബയെ പലിശയെ അള്ളാഹു നിഷിദ്ധമാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. നബി പറഞ്ഞു, നഹ അൻ സമനിദ്ദമി വസമനിൽ കൽബി വആകിലിർ റിബ വമുകിലിഹി,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നായയുടെയും രക്തത്തിൻ്റെയും വില നിരോധിച്ചിട്ടുണ്ട്. നായനെ കച്ചവടം നടത്താൻ പാടില്ല, നായനെ കച്ചവടം നടത്താൻ പാടില്ല, അത് വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ പലിശ തിന്നുന്നതും പലിശ തീറ്റിക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ കാണാം, വൽ വാശിമതി വൽ മുസ്തൗശിമ, പച്ച കുത്തുന്നതും കുത്തിക്കുന്നതും അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ ട്രെൻഡാണ് പല ആൾക്കാരും ശരീരത്തിൽ പച്ച കുത്ത അല്ലേ. സിനിമാ നടന്മാരും അതേപോലെ തന്നെ സ്പോർട്സ് താരങ്ങളും ഒക്കെ അവരുടെ ശരീരത്തിൽ പച്ച കുത്തിയത് കണ്ട് അതിൽ ആകൃഷ്ടരായി പച്ച കുത്തുന്ന ആൾക്കാരുണ്ട്. അത് നിരോധിച്ച കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യമാണ്, പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പലിശയുമായി വിശ്വാസികൾ ബന്ധപ്പെടാൻ പാടില്ല, അത് ജാഹിലിയത്തിലെ ഏർപ്പാടാണ്, നബി വിരോധിച്ച കാര്യമാണ്. ഇന്നൊരു പ്രശ്നം വന്നാൽ നേരെ ബാങ്കുകൾക്ക് ആൾക്കാർ ഓടുന്നത് അല്ലേ. ഒരു പ്രശ്നം, വീടുണ്ടാക്കണം, ബാങ്ക് ഉണ്ടല്ലോ, വാഹനം വാങ്ങണം, ബാങ്ക് ഉണ്ടല്ലോ, കുട്ടികളുടെ പഠനം, ബാങ്ക് ഉണ്ടല്ലോ, എന്നിട്ട് കൊണ്ടൊരു പലിശക്ക് പണമെടുക്കാണ്. ആര്? വിശ്വാസികൾ. നബിയെ നബിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. നബി എന്തിനാ വന്നത്? നബി തൗഹീദ് പഠിപ്പിക്കാനാ? നബി വന്നത് തൗഹീദ് പഠിപ്പിക്കാനാ? നബി വന്നത് മദ്യം ഹറാമാണെന്ന് പഠിപ്പിക്കാനാ? നബി വന്നത് പലിശ തിന്മയാണെന്ന് പഠിപ്പിക്കാനാ? അപ്പോഴാണ് നമ്മൾ നബിയിൽ വിശ്വസിച്ച ആൾക്കാരാവുക, അപ്പോഴാണ് നമ്മൾ നബിയുടെ ആളുകളായി മാറുന്നത്. ആ നബി പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യം ചെയ്യാൻ വേണ്ടി ഓടുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുന്നത്, വിശ്വാസികളെ നമ്മൾ കാണുന്നത്, എങ്ങനെ ഇത് ശരിയാവുക? അതുകൊണ്ട് പലിശ എന്ന് പറയുന്ന തിന്മയിൽ നിന്ന് എന്ത് ചെയ്യണം? ആളുകൾ മാറി നിൽക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജാഹിലിയത്തിലെ തിന്മകൾ എത്ര ഗൗരവമുള്ളത്. അവർ ബഹുദൈവാരാധകരായിരുന്നു, മദ്യപാനികളായിരുന്നു, ചൂതാട്ടം നടത്തുന്നവരായിരുന്നു, പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരായിരുന്നു. അഞ്ചാമതായി അവരുടെ ഇടയിൽ വ്യാപകമായ തിന്മയാണ് വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചാരം എന്നുള്ളത് ഒരു മടിയും കൂടാതെ അവർ ചെയ്തിരുന്ന ഏർപ്പാടാണ് വ്യഭിചരിക്കുക എന്നുള്ളത്. എത്ര ഗൗരവമുള്ള വിഷയം, അതവരുടെ ഇടയിൽ സാധാരണ സ്വഭാവമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ജാഹിലിയത്തിൽ ആളുകൾക്കിടയിൽ നാല് രീതിയിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട്. അതിലൊന്ന്, ഒരു വിവാഹം എന്താ അറിയോ, ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വരും, കുറേ പുരുഷന്മാർ വരും, അവരൊക്കെ ശാരീരികമായി ബന്ധപ്പെടും. ആ പെണ്ണ് അവരുടെ വീട്ടിൽ അടയാളം വെക്കുന്ന, ഞാൻ റെഡിയാണ്, ശരീരം വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കൊടി തൂക്കുമായിരുന്നു, അടയാളം വെക്കുമായിരുന്ന വേഷിയായ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട് എന്ന് അറിയിക്കാൻ. അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്ന്, അതൊരു ഗൗരവമുള്ള വിഷയമായിരുന്നില്ല. ഇന്നും വലിയ വലിയ ഹോട്ടലുകളിൽ അല്ലേ പലതരത്തിലുള്ള അധാർമികമായ പ്രവർത്തനങ്ങൾ, വ്യഭിചാരശാലകൾ നമ്മൾ അറിയുന്ന കാര്യമാണ്. മനുഷ്യന്മാർക്കാർ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചപ്പോൾ, നിങ്ങൾ ജാഹിലിയത്തൊന്നും പോയിട്ടില്ല എന്നാണ്. ആ ജാഹിലിയത്തിലെ തിന്മകൾ ഇന്നും ഇവിടെ ഉണ്ട്, പല തിന്മകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ് വ്യഭിചരിക്കാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബുസ്സിന, വ്യഭിചാരത്തോട് അടുക്കാൻ പാടില്ല, കണ്ണുകൊണ്ട് നോക്കുന്നത് വ്യഭിചാരമാണ്, അവിഹിതമായതിലേക്ക്. കാതുകൊണ്ടുള്ള കട്ട് കേൾവി കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത് അത് വ്യഭിചാരത്തിൻ്റെ ഒരു അംശമാണ്. നടന്നു പോകുന്നത് ഇതൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിക്കണം. വ്യഭിചരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ത് ചെയ്തു? ഒരു മനുഷ്യന്റെ ശാരീരികമായ ആവശ്യ പൂർത്തീകരണത്തിന് അവരോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. അയ്യുഹ ഷബാബ് മനിസ്തതഅ മിൻകും അൽബാഅ ഫലിയതസവ്വജ്, ഖുർആന്റെ കൽപ്പനയാണത്, ഹദീസിന്റെ കൽപ്പനയാണത്. ഹദീസ് പറയാ, അല്ലേ യുവാക്കളെ, നിങ്ങൾ ബാഅത്തെത്തിയാൽ, പ്രായപൂർത്തിയെത്തിയാൽ, ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ശാരീരിക മാനസിക കഴിവുണ്ടായാൽ, ഫലിയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അത് നിങ്ങളുടെ കാഴ്ചയെ നിയന്ത്രിക്കും, തിന്മകളിൽ നിങ്ങളെ തടഞ്ഞു വെക്കും. മനുഷ്യന്റെ ആവശ്യമാണ്, മനുഷ്യന്റെ ശരീരത്തിന്റെ തേട്ടമാണ് അവന്റെ ശാരീരികമായ ആവശ്യ പൂർത്തീകരണം എന്നുള്ളത്. അതിനെ തടഞ്ഞു വെക്കാനല്ല പറഞ്ഞത്, അതിനെ ഹലാലായ മാർഗം പഠിപ്പിച്ചു ഇസ്ലാം. വിവാഹം കഴിക്കാൻ പറഞ്ഞു പെൺകുട്ടിയുടെ രക്ഷിതാവിൽ നിന്ന് കരാറോടുകൂടെ. മീഥാഖൻ ഖലീല, മനുഷ്യൻ ചെയ്യുന്ന കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാറാണ് വിവാഹത്തിന്റെ കരാറ്. അങ്ങനെ കരാർ ചെയ്ത് ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ വരനായി ലഭിക്കുന്നു, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു, അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അൻ നിക്കാഹു മിൻ സുന്നത്തി, നബി പറഞ്ഞു നിക്കാഹിൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്, വിവാഹം എൻ്റെ സുന്നത്താണ്, അമ്പിയാക്കളുടെ ചര്യയാണ്. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മഹാനായ ഈസാ നബി ഒഴികെ ബാക്കി എല്ലാ നബിമാരും കല്യാണം കഴിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്ന, പഠിപ്പിക്കപ്പെട്ട, അവർ മക്കളുടെ കൂടെ ഭാര്യമാരുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ച ആൾക്കാരാണ്. വിവാഹം എന്നുള്ളത് നബിയുടെ സുന്നത്താണ്, വ്യഭിചാരോ അത് പാടില്ലാത്ത കാര്യമാണ്, അത് നിഷിദ്ധമാണ്. വ്യഭിചാരത്തെ കടുക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൃത്യമായ കൽപ്പനയാണ് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വ്യഭിചാരം എന്ന് പറയുന്ന തിന്മ അവിടെ വ്യാപകമായിരുന്നു, അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. അവർ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടിയ ആൾക്കാരാണ്, പെൺകുട്ടികളെ ജാഹിലിയത്തിലെ ആളുകൾ പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചുമുടി.
അതെല്ലാ ആളുകളുമല്ല. മനസ്സിലായി? ജാഹിലിയത്തിലെ ചില നന്മകളുണ്ട്. എന്താണ്? പെൺകുട്ടികളെ കുഴിച്ചു മൂടാൻ പോകുന്ന ആളുകളിൽ നിന്ന് പലരും ആ പെൺകുട്ടികളെ പിടിച്ചു വാങ്ങി, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങളവരെ കൊല്ലല്ലേ. അങ്ങനെ 300-ലധികം പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയ ആളുകളുടെ ചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ജാഹിലിയ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. എന്നാൽ ദുർബലരായ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, ദുർബലരായ ആളുകൾ, അവർ പലരും ചെയ്തു അപമാന ഭയത്താൽ പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട് അല്ലേ. ഈ പെൺകുട്ടി വളർന്ന് വലുതായാൽ നാളെ എനിക്കൊരു അപമാനമാകുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? പെൺകുട്ടികളെ കൊന്നളഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾ വളർന്ന് വലുതായാൽ അവർക്ക് ചെലവിന് കൊടുക്കാൻ, അവരെ വളർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ആൺകുട്ടികളാണെങ്കിൽ അവർ സ്വന്തം ചെയ്യും, ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് അങ്ങനെ പോവും. പെൺകുട്ടികൾക്കതിന് പല പരിമിതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൊല്ല. അങ്ങനെ കൊന്ന മനുഷ്യന്മാരുണ്ട് ചരിത്രത്തിൽ. വേറെ ചില ചരിത്രങ്ങൾ കാണാൻ പറ്റും. 10 ആൺകുട്ടികളുണ്ടായാൽ, 10 കുട്ടികളുണ്ടായാൽ ഒരു കുട്ടിനെ ബലിയെറുക്കുക, ഒരു കുട്ടിയെ ബലിയെറുക്കുക. 10 ആളുണ്ടെങ്കിൽ ഒരാളെ ബലിയെറുക്കുക. ഈ വാചകം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാചകം, ഇത് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആവശ്യമുള്ള വാചകമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ളയെ ഇതേപോലെ ബലിയെറുക്കാൻ അദ്ദേഹത്തിൻ്റെ ബാപ്പയായ അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരു വിശാലമായ ചരിത്രമുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമ്മളത് പറയും. മനസ്സിലായോ? സംസമുമായി ബന്ധപ്പെട്ട, സംസമിൻ്റെ വീണ്ടും സംസം തുറന്ന, അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കപ്പെട്ട സംസം വീണ്ടും പുറത്തു വന്നൊരു ചരിത്രമുണ്ട് ഇസ്ലാമിൽ. ആ ചരിത്രത്തിൽ നമുക്ക് ഈ ഭാഗം വരാനുണ്ട്, അവിടെ നമുക്ക് പറയാം ഇൻഷാല്ലാ. ഞാൻ പറയുന്നത് എന്തറിയോ? 10 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും? ബലിയെറുക്കുക, ജീവനോടെ കൊടുക്കുക. ഇങ്ങനെയുള്ള സമ്പ്രദായമുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ജീവനോടുകൂടെ കൊഴിച്ചു മൂടുക എന്ന വ്യാപകമായ തിന്മ, വലിയ തിന്മ ആ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞു, അവരിൽ ആർക്കെങ്കിലും ഒരു പെൺകുട്ടി, പെൺകുഞ്ഞുണ്ടായ സന്തോഷ വാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായിട്ട് അവൻ്റെ മുഖം കറുത്തിരണ്ടു പോകുന്നു. പെൺകുട്ടി ജനിച്ചാൽ അപകടമാണെന്ന് അവരുടെ വിചാരം. ഇസ്ലാം അതിനെ എതിർത്ത ആളാണ്. ഇസ്ലാം പെണ്ണിന് സ്ഥാനമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ്, പെണ്ണിന് ആദരവ് നൽകിയ മതമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് പെണ്ണിനോടാണ്, അവൻ്റെ ഉമ്മയോടാണ് അല്ലേ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ പാതിയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിസ്ലാം പെണ്ണ് പുരുഷൻ്റെ പാതിയാണെന്ന, അല്ലാതെ പെണ്ണിന് സ്ഥാനമല്ല എന്നല്ല. ഒരു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ടായാൽ അവന് സ്വർഗമുണ്ട് എന്ന പ്രവാചകന്റെ അധ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനെ എത്ര ആദരിച്ചു അല്ലെ. അനന്തര സ്വത്ത് പെണ്ണിന് ആണിൻ്റെ പകുതി കൊടുത്തു, പെണ്ണിന് ആണിൻ്റെ പകുതി കൊടുത്തു. അപ്പൊ ചില ആൾക്കാരുടെ വിചാരം എന്തറിയോ? പെണ്ണിനെ അവഗണിച്ചു, പെണ്ണിനെ പരിഗണിച്ചില്ല. പെണ്ണിനെ പരിഗണിച്ച് കാണിച്ചില്ല, പെണ്ണിനെ പരിഗണിച്ച് കാണ്. ഏതുപോലെ? ഒരു പുരുഷൻ്റെ പകുതിയാണ്, ഒരു പുരുഷന് ലഭിക്കുന്നതിൻ്റെ പകുതിയാണ് പെണ്ണിന് ലഭിക്കുക. ആ പെണ്ണിന് ആ സമ്പത്തിൽ നിന്ന് ചെലവാക്കേണ്ട ഒരു ബാധ്യതയില്ല, അതാ പെണ്ണിനുള്ള പൈസയാണ്. എന്നാൽ പുരുഷനോ? പുരുഷനാണ് ചെലവ് വഹിക്കേണ്ടവൻ, ചെലവിന് കൊടുക്കേണ്ടവൻ, സമ്പത്ത് ചെലവഴിക്കേണ്ടവൻ പുരുഷനാണ്, പെണ്ണിന് ആ ബാധ്യതയല്ല. മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പണ്ഡിതൻ്റെ സംസാരത്തിൽ അദ്ദേഹം വളരെ ഭംഗിയായത് പറയുന്നത് കേട്ടു. ഒരു ബാപ്പ 3 മക്കളുണ്ട്. ആ ബാപ്പ 3 മക്കളെ എന്ത് ചെയ്തു? അവർക്ക് ഒരു യാത്ര പോകുന്ന സമയത്ത് 3 ആളും, അതിൽ ഒരു പെൺകുട്ടിയാണ്, 2 ആൺകുട്ടികളാണ്. 2 ആളുകൾക്ക് 1000 രൂപ വീതം കൊടുത്തു, പെൺകുട്ടിക്ക് 500 കൊടുത്തു. അപ്പം അങ്ങനെ കാണുമ്പോൾ അനീതിയാണ് അല്ലേ, അനീതിയാണ്. കാരണം എന്താ? ആൺകുട്ടിക്ക് 1000 കൊടുത്തു, പെൺകുട്ടിക്ക് പകുതിയാണ്. എന്നിട്ട് ആൺകുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങളാണ് ഇനിയുള്ള യാത്രയിൽ എല്ലാം ചിലവാക്കേണ്ട ആൾക്കാർ, ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട നിങ്ങളാണ്, അവളെ പൈസ വാങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ അവൾക്ക് വെള്ളം കുടിക്കണം തോന്നുമ്പോൾ അതിൻ്റെ പൈസ നിങ്ങളെ കൊടുക്കേണ്ടത്, വാഹനത്തിൽ എണ്ണയടിക്കേണ്ടത് നിങ്ങളാണ്, അവളല്ല. എല്ലാ ചിലവായിരിക്കും ആണിനാണ്. പെൺകുട്ടി കൊടുത്ത പൈസ അത് അവൾക്കുള്ളതാണ്, അവൾ ചിലവാക്കേണ്ടതില്ല. അവളെ പരിഗണിച്ച മതമാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. മനസ്സിലേ? അപ്പൊ ജാഹിലിയത്തിലെ ആളുകൾ, അവർ പെൺകുട്ടി ഉണ്ടായാൽ പേടിയോടെ കൂടെ കണ്ടു, ഭയത്തോടുകൂടെ കണ്ടു, അതുകൊണ്ട് ഒരു കൊന്നു കളഞ്ഞു. ഇസ്ലാം പെൺകുട്ടികൾക്ക് ജനിക്കാനും വളരാനും അതേപോലെ തന്നെ അറിവ് നേടാനുമൊക്കെ അവസരം നൽകിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഖുർആൻ പറഞ്ഞു, ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊന്നുകളയരുത്. നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത്. പട്ടിണി കിടക്കുന്നു പേടിച്ചിട്ട് കൊല്ലരുത് നിങ്ങളവരെ. അവരെ നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കുക, അവർ നല്ല കുട്ടികളാകും. അപമാനം ഭയന്ന് കൊല്ലാൻ പാടില്ല.
ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിന്മകൾ ഉണ്ടായിരുന്ന ആ തിന്മകൾ നിറഞ്ഞു നിന്ന കാലഘട്ടത്തിലേക്ക് ഇസ്ലാം വരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ തൗഹീദ് പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു, പരലോകണ്ടത് പറഞ്ഞു കൊടുത്തു. ഈ തിന്മകളെയൊക്കെ നബി എതിർത്തു. അല്ലേ, മദ്യപാനത്തെ, വ്യഭിചാരത്തെ, ചൂതാട്ടത്തെ, പലിശയെ, കുട്ടികളെ കൊല്ലുന്നതിനെ, ഇങ്ങനെയുള്ള അവരുടെ ഇടയിൽ വ്യാപകമായിരുന്ന തിന്മകളൊക്കെ പാടില്ല എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെ അവർ നന്മയിലേക്ക് വന്നു. അതാണ് ഇസ്ലാം അല്ലാഹു പറയുന്നത്, വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും മഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാരി ഫഖദുക്കും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. ഇസ്ലാം എന്ന് പറയുന്ന നിഅമത്തിനെ കുറിച്ച് അല്ലാഹു പറയാ. അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇസ്ലാം വന്നു, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിസ്സാരമായ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ, അല്ലേ, തിന്മകൾ ഉണ്ടായിരുന്ന ആൾക്കാർ. എന്നാൽ അല്ലാഹു എന്ത് ചെയ്തു? അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി. അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ അഗ്നികുണ്ഡത്തിൻ്റെ വക്കീലായി നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? അതിൽ അവൻ രക്ഷപ്പെടുത്തി. അപ്പം ഇസ്ലാം അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനം കൊടുത്തു. ഇസ്ലാം അവർക്ക് സുരക്ഷിതത്വം നൽകി, നിർഭയത്വം നൽകി, അവരുടെ മനസ്സിൽ സ്വസ്ഥതയുണ്ടായി. അതാണ് ഇസ്ലാം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ദൗത്യം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ്ബ അതഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുക വഴി അവൻ മഹത്തായ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ അവർ ഓതിക്കേൽപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അതാണ് ചെയ്തത്. അവരെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു, അവരെ സംസ്കരിച്ചു. അവരാരായിരുന്നു? വ്യക്തമായ വഴികേടിലായിരുന്നു, അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തു. അപ്പം ഇസ്ലാം വന്നപ്പോൾ ജാഹിലിയത്തിലെ ആളുകൾ ഇസ്ലാമിനെ പുൽകിയപ്പോൾ അവരുടെ ജീവിതം മാറി. നബിയുടെ ദൗത്യം അതായിരുന്നു, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ദൗത്യം അതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ വരുന്നതിന്റെ മുമ്പ് ജാഹിലിയത്തിലെ ആളുകൾ എല്ലാ തിന്മകളും ചെയ്തിരുന്ന, എല്ലാ തിന്മകളും വ്യാപകമായിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ തിന്മകളെ നബി എതിർത്തു. അവരിലെ ജാഹിലിയത്തിനെ, അവരിലെ തിന്മകളെ പ്രവാചകൻ താക്കീത് നൽകി. ഇപ്പൊ മഹാനായ മഹാപണ്ഡിതൻ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മസായിലുൽ ജാഹിലിയ എന്ന് പറയുന്ന, മഹാനായ ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു മസായിലുൽ ജാഹിലിയ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ പുസ്തകം. അതിൽ 128 മസ്അലകളിൽ 128 മസ്അലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിലെ 128 കാര്യങ്ങളിൽ അവരോട് എതിരായിരുന്നു എന്ന് കാണാൻ പറ്റും. വേറെ ചില ഗ്രന്ഥങ്ങളിൽ 211 മസ്അലകളിൽ, 211 വിഷയങ്ങളിൽ നബി ജാഹിലിയത്തിൽ അവർക്കെതിരായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. മനസ്സിലായോ? അവരുടെ ഇടയിൽ രണ്ടാൾക്കാർ തമ്മിലൊരു ഒരു പ്രശ്നമുണ്ടായി. ഒരു മുഹാജിറിൽപ്പെട്ട ഒരു മനുഷ്യനും അൻസാറുകളിൽപ്പെട്ട ഒരാളും. മുഹാജിറായ മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ ഒരു അടിയോ അല്ലെങ്കിൽ ഒരു വടി കൊണ്ടോ ഒരു ചെറിയൊരു ഉപദ്രവം, ഒരു പ്രയാസം അയാൾക്കുണ്ടായി. ഉടനെ അയാൾ പറഞ്ഞു എന്നാ, വഖാല അൻസാരി യാലിൽ അൻസാർ, അല്ലയോ അൻസാറുകളെ വരും, ഈ മുഹാജിറിനെ ഉപദ്രവിച്ചിരുന്നു, നമുക്ക് അയാളെ നേരിടാം. അതാണ് ആ വിളിൻ്റെ അർത്ഥം. നബി ഇത് കേട്ടു. അപ്പം നബിയുടെ ചോദ്യം, ഖാല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അബിദഅവൽ ജാഹിലിയത്തി വ അന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കെ ജാഹിലിയത്തിൻ്റെ വിളി നിങ്ങൾ വിളിക്കേ, പരസ്പരം പോരടിക്കാൻ. നോക്കൂ, നിങ്ങളൊരു പ്രവാചകനൊരു തിന്മ എതിർക്കുകയാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന തിന്മകളായിരുന്നു പരസ്പരം പോരാടുക എന്നുള്ളത്. ഒരാളത്ത് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായാൽ അയാളെയും അയാളുടെ ഗോത്രത്തെയും ആക്രമിക്കുന്ന യുദ്ധം ചെയ്യുന്ന അവസ്ഥ. അപ്പം നബിൻ്റെ വാചകതാണ്, നിങ്ങൾ ജാഹിലിയത്തിലെ പണി ഇപ്പോഴും ചെയ്യേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കെ. അപ്പൊ ജാഹിലിയത്തിലെ തിന്മകൾക്കെതിരെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നബി പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ, നാല് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിലെ നാല് കാര്യങ്ങൾ അത് ജാഹിലിയത്തിൽപ്പെട്ട കാര്യം. അവരത് ഒഴിവാക്കുന്നില്ല പല ആൾക്കാരും. എന്നിട്ട് എണ്ണി പഠിപ്പിച്ചു, അൽ ഫഖറു ഫിൽ അഹ്സാബി വത്തഅനു ഫിൽ അൻസാബ് വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം വന്നിയാഹ. പ്രവാചകൻ ആ നാല് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താ, തറവാട് പറഞ്ഞ അഭിമാനം കൊള്ളത് ജാഹിലിയത്താണ്.
തറവാടിന്റെ പേരിൽ ഇങ്ങനെ അഭിമാനം പറയാം, അത് ജാഹിലിയത്താണ്. അതേപോലെ കുടുംബങ്ങളെ കുത്തി പറയുക, അത് ജാഹിലിയത്താണ്. ആക്ഷേപിക്കുക മഴ പെയ്തത് ഇന്ന ഇന്ന ഞാറ്റുവേല കൊണ്ടാണെന്ന് പറയാം. അതേപോലെ തന്നെ മയ്യത്തിന്റെ സമീപത്ത് വെച്ച് അലമുറയിട്ട് കരയുക, ഇത് ജാഹിലിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്, മനസ്സിലായില്ലേ? നബി പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. എന്നാൽ നബി ആ ജാഹിലിയ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളോട് നബി യോജിച്ചിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില കാര്യങ്ങളോട് നബി യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? ഒന്ന്, കാബയുടെ പുനർനിർമ്മാണം. കാബയുടെ പുനർനിർമ്മാണം നടക്കുന്ന നബിയുടെ ബാല്യകാലത്തിലാണ്, നബി കുട്ടിയായിരിക്കുന്ന സമയത്താണ്. മക്കയിലെ ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നു, മഹാനായ അബു ഉമയ്യ, പിന്നെ അബു ഉമയ്യ അൽ മഖ്സൂമിയുടെ നേതൃത്വത്തിലാണ് കാബയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ കാബ ഉണ്ടാക്കുകയാണ്, കാബ പുനർനിർമ്മിക്കുകയാണ്, അതിൻ്റെ കേടൊക്കെ തീർത്ത് നന്നാക്കുകയാണ്. ഹലാലായ സമ്പത്ത് മാത്രം അവർ സ്വീകരിച്ചത്. അന്ന് അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, സമ്പത്ത്, പൂർണ്ണമായ കാബ ഉണ്ടാക്കാൻ സമ്പത്തുണ്ട്. അതുകൊണ്ടാണ് ഹിജ്ർ, കാബൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വളച്ച് കെട്ടിയ അരമതിലുള്ള ഭാഗം, അതിനാണ് ഹിജ്ർ എന്ന് പറയാം. ഹിജ്ർ അത് കാബൻ്റെ ഉള്ളിലെ ഭാഗമാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? അന്ന് ഈ കാബയുടെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് ആ ഭാഗം പൂർണ്ണമായി ഉണ്ടാക്കാനുള്ള സമ്പത്ത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ അടയാളം വെച്ചതാണത്, മനസ്സിലായില്ലേ? അപ്പം അന്ന് കാബ പുനർനിർമ്മിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കല്ല് ചുമന്നിട്ടുണ്ട്. കാബ പുനർനിർമ്മിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമന്നിട്ടുണ്ട്. മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നബി കുട്ടിയായിരിക്കുന്ന സമയത്ത് ദഹബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വ അബ്ബാസ് യൻഖുലാനിൽ ഹിജാറത, ഈ കാബ പുനർനിർമ്മിക്കാൻ കല്ല് ചുമക്കാൻ വേണ്ടി അവർ പോയി. അപ്പം അന്ന് മുഹമ്മദ് നബി കല്ല് ചുമക്കുമ്പോൾ നബി നമ്മളെ ഞങ്ങളെ ഭാഷയിൽ തിരിക എന്നാ പറയാം, തലയിൽ ഇങ്ങനെ ഈ ഭാരം വെക്കണതിന് മുമ്പ് ഒരു ചുറ്റിക്കെട്ടി നമ്മൾ തലക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ തിരിക ഉപയോഗിക്കും. അതില്ലാതെ നബി തോളിൽ നേരെ കല്ല് വെച്ചിട്ടാണ് ഏറ്റുന്നത്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നിന്റെ തുണി അഴിച്ചിട്ട് അതിങ്ങനെ മടക്കി തോളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചെന്നാൽ പ്രയാസം ഉണ്ടാകില്ല. അങ്ങനെ നബി തുണി അഴിച്ചു എന്നാണ്. അപ്പം നബി ബോധം കെട്ടുപോകണം. ബോധം തെളിഞ്ഞ സമയത്ത് നബി ചോദിക്കുന്ന ഇസാരി ഇസാരി, എൻ്റെ വസ്ത്രം എവിടെ, വസ്ത്രം എവിടെ എന്നാണ്. വേറെ ചില റിവായത്തുകളിൽ കാണാം, വേറെ ഒരിക്കൽ പോലും നബിയെ ഒരു വസ്ത്രമില്ലാത്ത അവസ്ഥയിൽ ആരും കണ്ടിട്ടില്ല എന്നാണ്. ഇത് ജാഹിലിയത്തിൽ ഉണ്ടായൊരു സംഭവമാണ്. അപ്പം അന്ന് എന്തിനാ ഇത് പറഞ്ഞെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിൽ കഅബ പുനർനിർമ്മിക്കും വന്ന് കല്ല് ചുമന്നിട്ടുണ്ട്. ഒരു നന്മയാണ്, ആ കാലഘട്ടത്തിലെ നന്മയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ഹിൽഫുൽ ഫുദൂൽ എന്നറിയപ്പെടുന്ന ഉടമ്പടി, ബനു സുബൈദ ഗോത്രത്തിലെ ബനു സുബൈദ് ഗോത്രത്തിലെ ഒരു മനുഷ്യൻ അയാൾ മക്കയിലേക്ക് കച്ചവടത്തിന് വന്നു. അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ ആസ് ബിൻ വായിൽ അസ്സഹമിയുടെ കൂടെ കച്ചവടം നടത്തി. അൽ ആസ് ബിൻ വായിൽ അസ്സഹമി അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചവടം നടത്തുന്നത്. ഈ ആസ് ബിൻ വായിൽ അസ്സഹമി അദ്ദേഹം മക്കക്കാരനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇയാളെ പറ്റിച്ചു, പൈസ കൊടുക്കണില്ല, കച്ചവടത്തിൽ കിട്ടിയ ലാഭമൊന്നും കൊടുക്കണില്ല, പറ്റിച്ചു. അപ്പോൾ ഈ ബനൂ സുബൈദ് ഗോത്രക്കാരൻ അദ്ദേഹം ഖുറൈശികളൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ഖുറൈശികളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഖുറൈശികളെ, ഞാൻ കുറേ ദൂരത്ത് നിന്ന് വന്നൊരു മനുഷ്യനാണ്, കച്ചവടത്തിന് വന്ന ആളാണ്, പക്ഷേ ഞാനിവിടെ ആക്രമിക്കപ്പെട്ടു, എൻ്റെ സമ്പത്ത് എന്ത് ചെയ്തു, അപഹരിച്ചിട്ടുണ്ട്, എനിക്ക് തരുന്നില്ല. അത് ചോദ്യം ചെയ്യാൻ എനിക്കിവിടെ കുടുംബക്കാരും കൂട്ടുകാരൊന്നുമില്ല, കാരണം അവരൊക്കെ വിദൂരത്താണ്, ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ഞാനൊരു മതലുവുമാണ്, ആക്രമിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് നിങ്ങളെന്നെ സഹായിക്കണം, നിങ്ങളെന്നെ സഹായിക്കണം. ഇത് കേട്ട മക്ക നിവാസികൾ ആ വിഷയത്തിൽ ഇടപെട്ടു. അബ്ദുല്ലാഹിബിനു ജുദ്ആന്റെ നേതൃത്വത്തിൽ, അബ്ദുല്ലാഹിബിനു ജുദ്ആൻ എന്നാൽ മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു നല്ല മനുഷ്യനാണ്, വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. ആയിഷ ഉമ്മ അവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ പലതവണ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തായാലും അബ്ദുല്ലാഹിബിനു ജുദ്ആന്റെ നേതൃത്വത്തിൽ അവർ അവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി എന്നാണ്. എന്നിട്ട് അവർ ഒരു കരാറുണ്ടാക്കുന്നു, ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അപ്പം നബി പറയാണ്, ആ പ്രതിജ്ഞയിൽ എന്ത് ചെയ്തു? ഷഹിത്തു ഹൽഫൽ മുത്തതയ്യിബീന മഅ ഉമൂമതി വഅന ഉലമുൻ, ഞാൻ കുട്ടിയായിരിക്കെ എൻ്റെ അമ്മാവന്മാരുടെ കൂടെ ഞാനതിൽ പങ്കെടുത്തു എന്നാണ്, ഞാനതിന് സാക്ഷിയായിട്ടുണ്ട്. എന്താണ് പ്രതിജ്ഞ? എന്താ? മക്കയിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. മക്കയിലേക്ക് വന്ന ഒരു മനുഷ്യൻ അയാൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അയാളുടെ കൂടെ നമ്മൾ നിൽക്കും. അതേപോലെ മക്കാ നിവാസിയും ദുൽമ പ്രവർത്തി ഒരാൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ, ആരാണോ അക്രമത്തിന് വിധേയനായത് അയാളുടെ കൂടെ നിന്ന് അയാളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അതാണ് കരാർ.
ആ കരാർ നബിയും കൂടെ പങ്കെടുത്തു. അത് നബിക്കേറെ ഇഷ്ടമുള്ള കരാറാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലെ തിന്മകൾ എത്ര ഭീകരമാണ്. ഷിർക്ക് ചെയ്ത ആളുകൾ, മദ്യപിച്ച ആളുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വന്ന് ആ തിന്മകൾക്കെതിരെ ശക്തമായ ബോധം നൽകി, അവരെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചു. ആ തിന്മകളിൽ അവർ മാറി നിന്നു. മനസ്സിലായില്ലേ? അതാണ് പ്രവാചകൻ്റെ ദൗത്യം. ആ നബിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാല്ലാഹ് അടുത്ത മാസത്തിൽ ഒരു ദിവസം ഈ ചരിത്രത്തിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ മുൻപ് പ്രവാചകൻ്റെ പിന്നെ വല്യാപ്പ അബ്ദുൽ മുത്തലിബ് സംസം പിന്നെ തടയപ്പെട്ടിരുന്നു ആ സമൂഹത്തിന്. അതൊരു വിശാലമായ ചരിത്രമാണ്. അതേപോലെ തന്നെ ആനക്കലഹം, ഈ രണ്ട് ചരിത്രങ്ങളുമാണ് അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അള്ളാഹു പ്രവാചകനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ ചര്യകൾ പ്രാവർത്തികമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയ അമിൻകും വൽ അംവാത്. അള്ളാഹു മാജിർന മിനൻ നാർ. അള്ളാഹു മാജിർന മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ خيرتي حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.